ബയോ എൻടാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷൂട്ട് അപെക്സ് തിയറിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഷൂട്ട് അപെക്സിൻ്റെ ഓർഗനൈസേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ രണ്ടാമത്തെ പോർഷൻ ആയിട്ടുള്ള റൂട്ട് അപെക്സിൻ്റെ ഓർഗനൈസേഷനെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. തിയറീസ് ഓഫ് റൂട്ട് അപെക്സ് ഓർഗനൈസേഷൻ, നമ്മൾ റൂട്ട് അപെക്സ് എഴുതിയിട്ട് ഷോർട്ടാക്കി എഴുതിയാണ്. റൂട്ട് അപെക്സിൽ എങ്ങനെയാണ് ഒരു ടിഷ്യൂസിൻ്റെ ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നാല് തിയറീസാണ് ഉള്ളത്. ഒന്ന് എപ്പിക്കൽ സെൽ തിയറി, നമ്മൾ ഷൂട്ട് അപെക്സിൽ പഠിച്ച സെയിം സാധനം പക്ഷേ റൂട്ടിൽ വരുന്നത് മാത്രം. രണ്ടാമത് ഹിസ്റ്റീൻ തിയറി, മറ്റേത് പഠിച്ച അതേ തന്നെയാണ്, ഷൂട്ട് അപെക്സിൽ പഠിച്ച അതേ മൂന്ന് സോണിലെ ഒരു തിയറീസ് തന്നെയാണ് വരുന്നത്. പിന്നെ കോർപ്പർ കപ്പെ തിയറി, നമ്മൾ ടൂണിക കോർപ്പസ് തിയറി പോലെ തന്നെ ഒരു സിമിലർ ആയിട്ടില്ല, അതേപോലെ തന്നെ പറയുമെങ്കിലും ഒരു സിമിലർ ഒരു ഇതായിട്ടുള്ളൊരു പേരെന്ന് പറയാമല്ലോ. പിന്നെ ക്യുസൻസ് ആൻഡ് തിയറി, അങ്ങനെ നാല് തിയറീസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിയറി ആയിട്ടുള്ള എപ്പിക്കൽ സെൽ തിയറി നോക്കാം. ആദ്യത്തെ റൂട്ട് അപെക്സിൻ്റെ ഓർഗനൈസേഷനിൽ തിയറി വരുന്നത് എപ്പിക്കൽ സെൽ തിയറി. നമ്മൾ ഷൂട്ട് അപെക്സ് ഓർഗനൈസേഷനിൽ പഠിച്ച അതേ തന്നെയാണ്, അതായത് ഒരു സിംഗിൾ എപ്പിക്കൽ സെൽ ഉണ്ടാവും, അതാണ് റൂട്ട് അപെക്സിൻ്റെ ഗ്രോത്തിനും ഓർഗനൈസേഷനും കംപ്ലീറ്റ് ആയിട്ട് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് ആ ഒരു എപ്പിക്കൽ സെല്ലിൻ്റെ കാരണമാണ് റൂട്ട് അപെക്സിൻ്റെ ഫങ്ഷനും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു എപ്പിക്കൽ സെല്ലാണ്. നമ്മൾ ഷൂട്ട് അപെക്സിൽ പഠിച്ച സെയിം സാധനം പക്ഷേ റൂട്ട് അപെക്സിൽ വരുന്നു എന്ന് മാത്രം. പിന്നെ ഈ ഒരു പേരുമായിട്ട് എപ്പിക്കൽ സെൽ തിയറി നമ്മൾ മറ്റേ പഠിച്ച പോലെ തന്നെ നെഗേലിയാണ് ഇതിലും പ്രപ്പോസ് ചെയ്തത്. എപ്പിക്കൽ സെൽ തിയറി എന്നുള്ളത് പ്രപ്പോസ് ചെയ്തത് നെഗേലിയാണ്, ഷൂട്ട് അപെക്സിൽ പ്രപ്പോസ് ചെയ്തത് അതേ കാല തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ യൂണിറ്റാണ് ഈ എപ്പിക്കൽ സെല്ലാണ് ഇതിൻ്റെ ഫംഗ്ഷൻ യൂണിറ്റ്, അതായത് എപ്പിക്കൽ ഗ്രോത്തിന് സഹായിക്കുന്ന എല്ലാം ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് എപ്പിക്കൽ സെല്ലാണ്. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ മൂന്ന് ടൈപ്പ് ഓഫ് ഇനീഷ്യൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എപ്പിക്കൽ സെല്ലിൻ്റെ. ഒന്ന് ചിലപ്പോൾ സോൾട്ട് ആയ ഒറ്റ സെല്ലായിരിക്കും, അതാണ് നമ്മൾ ക്രിപ്റ്റോഗ്രാംസിൽ ഫ്രീഡം ഓഫ് ഫൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ചിലപ്പം സെവറൽ ഇനീഷ്യൽസ് ആയിരിക്കും, ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസ് ആയിരിക്കും. അങ്ങനെ വരുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസ് വരുന്ന ജിംനോസ്റ്റോംസിൽ. പിന്നെ നമ്മൾ ത്രീ ടിയർ സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടോണിക് കോർപ്പസ് ഇയറിൽ വരുന്ന അതേ സാധനം മൂന്ന് ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസ് ആൻജിയോസ്പോംസിൽ. അങ്ങനെ ജനറലായിട്ട് പറഞ്ഞതാണ്. റൂട്ട് അപെക്സിൽ വരുമ്പം വാസ്കുലർ ക്രിപ്റ്റോഗ്രാംസിൽ സോളിറ്ററി ആയിട്ടുള്ള എപ്പിക്കൽ സെല്ലാണ് അതിൻ്റെ ഇനീഷ്യൽ എന്ന് പറയുന്നത്, അതായത് പിന്നെ റൂട്ട് അപെക്സ് ഓർഗനൈസേഷൻ സഹായിക്കുന്നത് ഈ എപ്പിക്കൽ സെല്ല് ഒറ്റ എപ്പിക്കൽ സെല്ലാണ്. രണ്ടാമത് ജിംനോസ്റ്റോംസിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസ് ഉണ്ട്, പിന്നെ ആൻജിയോസ്റ്റോംസിൽ മൂന്ന് ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസ് ഉണ്ട്, പിന്നെ ചില റെയർ കേസിൽ നാല് ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്പിക്കൽ സെല്ല് തിയറി നമുക്ക് നോക്കാനുള്ളത്. രണ്ടാമത്തെ തിയറിയാണ് ഹിസ്റ്റീൻ തിയറി. ഹിസ്റ്റീൻ തിയറി നമ്മൾ ഷൂട്ട് അപെക്സിൽ പഠിച്ച അതേ സാധനം തന്നെയാണ് റൂട്ടിൽ വരുന്നത് മാത്രം. നമ്മൾ ഷൂട്ട് അപെക്സിൽ പഠിച്ചതുപോലെ തന്നെ മൂന്ന് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള മെരിസ്റ്റമാറ്റിക് സോൺസ് ഉണ്ട്, ഇതിലും അതേപോലെ തന്നെ മൂന്ന് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള മെരിസ്റ്റമാറ്റിക് സോൺസ് ഉണ്ട്. ഈ മെരിസ്റ്റമാറ്റിക് സോൺസ് ഏതൊക്കെയാണെന്ന് മറ്റേ പഠിച്ച അതേ പേര് തന്നെയാണ്, ഒന്നാമത്തെ ഡെർമറ്റജൻ, രണ്ടാമത്തെ പെരിബ്ലം, മൂന്നാമത്തെ പ്ലൂറോൺ. ഈ ഡെർമറ്റജൻ എന്ന് പറയുന്ന സാധനം പിന്നെ ഡെവലപ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ എപ്പിഡെർമിസ് ആയി മാറും, പെരിബ്ലം എന്ന് പറയുന്നത് കോർട്ടെക്സ് ആയി മാറും, പ്ലൂറോ എന്ന് പറയുന്നത് വാസ്കുലർ പോർഷൻസ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ ഒരു പോർഷനായി മാറുകയും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഹിസ്റ്റീൻ തിയറിയിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. മറ്റേതിൽ പഠിച്ച അതേ പേര് തന്നെയാണ്, അതേ ടേംസ് തന്നെ വരുന്നത്, ഡിഫറൻസ് രണ്ട് സ്ഥലത്ത് കണ്ടുവരുന്നത് മാത്രം. അതായത് ഒന്ന് റൂട്ടിലാണ്, മറ്റേ ഷൂട്ടിലാണ്, പേര് സെയിം തന്നെയാണ്. പക്ഷേ റൂട്ട് അപെക്സിലും ഷൂട്ട് അപെക്സിലും സെയിം സിമിലർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ഹിസ്റ്റീൻ തിയറി പറയുന്നത്. ഇനി മൂന്നാമത്തെ തിയറിയാണ് കോർപ്പർ കപ്പെ തിയറി. കോർപ്പർ കപ്പെ തിയറി കൊണ്ടുവന്ന ഷുവെബ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്. ഇതിൽ നമ്മൾ പറയുന്നത് പേര് കണ്ടാൽ ടോണിക കോർപ്പസ് തിയറി പോലത്തെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യും, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ വെച്ചാൽ രണ്ട് സോണായിട്ടാണ് റൂട്ടിലെ റൂട്ട് അപെക്സിലുള്ള സെൽസ് രണ്ട് സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻവേർട്ടഡ് ടി ടൈപ്പ് ഡിവിഷനുള്ളതും മറ്റേ സ്ട്രെയിറ്റ് ടി നോർമലായിട്ട് ടി ഷേപ്പ് ഡിവിഷൻ ഉള്ളതും. ഈ സോൺ വിത്ത് ഇൻവേർട്ടഡ് ടി ഡിവിഷൻ ഉള്ളതിനെ കോർപ്പർ എന്ന് പറയും. ഈ കോർപ്പർ എന്ന മീൻ എന്ന് വെച്ചാൽ ബോഡി എന്നാണ്. പിന്നെ കപ്പേന്ന് പറഞ്ഞൊരു സോൺ ഉണ്ട്, അതിൽ വെച്ചാൽ സെല്ലിൻ്റെ ഡിവിഷൻ സ്ട്രെയിറ്റ് ടി ഷേപ്പിലാണ്, ഒരു നോർമൽ ടി ഷേപ്പ് ഡിവിഷനാണ് ഉണ്ടാവുക, അതിനെ നമുക്ക് ക്യാപ്പ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു കോർപ്പർ കപ്പേ തീരുമ്പം ബോഡി ക്യാപ്പ് ആ ഒരു സിമിലാരി നെയിമിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നതാണ്. രണ്ട് സോണായി ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് ഇൻവേർട്ടഡ് ടി ഷേപ്പിലെ ഡിവിഷനിലെ സോണിനെ കോർപ്പർ എന്ന് പറയും, സ്ട്രെയിറ്റ് ടി ഡിവിഷനിലെ കപ്പേന്നും പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് കോർപ്പർ കപ്പേ തിയറി നമുക്ക് എൻട്രൻസ് പോയിന്റിലും ഭയങ്കര ബ്രീഫായിട്ട് നോക്കാനുള്ളത്. റൂട്ട് അപെക്സ് ഓർഗനൈസേഷനിലെ ഫൈനലായിട്ട് വരുന്ന തിയറിയാണ് ക്യുസൻറ്റ് സെൻറ്റ് തിയറി. നമ്മൾ ആ ലിസ്റ്റ് പ്രകാരം പറഞ്ഞതാണ് നാലാമത് വരുന്ന ക്യുസൻറ്റ് സെൻറ്റ് തിയറി. ഇത് കൊണ്ടുവന്നത് ഒരു പ്രപ്പോസ് സയൻറ്റിസ്റ്റാണ്, ക്ലോസ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ക്യുസൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടിൽ നമ്മുടെ നടുവിലൊരു സെൻട്രൽ റീജിയൻ ഓഫ് സെൽസ് ഉണ്ടാവും, അത് സെൻട്രൽ റീജിയൻ ഓഫ് സെൽസ് ഡിവിഷൻ വളരെ കുറവായിരിക്കും, അതായത് അതിൻ്റെ ഡിവിഷൻ മൈറ്റോസ് നടക്കുന്നത് വളരെ കുറവായിരിക്കും, റെയർലി ആയിരിക്കും, അതിനെ ക്യുസൻറ്റ് സെൻറ്റർ എന്ന് പറയും. അതാണ് ഈ പേര് വരാൻ കാരണം, ക്യുസൻ സെൻറ്റർ. അതിന് പുറമേയുള്ള ഒരു ലെയർ ഉണ്ട്, ഒരു പെരിഫറൽ ലെയർ ഉണ്ട്, അതാണ് മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണിക്കുന്ന സെൽസ്. അത് കാരണമാണ് റൂട്ട് അപെക്സിൻ്റെ ഗ്രോത്തിനും മറ്റേ സഹായിക്കുന്നത്. പിന്നെ എൻട്രൻസ് പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യുസൻ സെൻറ്റർ ആയിട്ട് വരുന്ന ചോദ്യമാണ്,
ഇവിടെയുണ്ടാകുന്ന സെല്ലിൻ്റെ ഡി എൻ എ കണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സെൽസിൽ വളരെ ഡിവിഷൻ വളരെ കുറവാണ്. അപ്പോൾ മൈറ്റോസ് കണക്കുന്ന കുറവായതുകൊണ്ട് ഡി എൻ എയുടെ കണ്ടൻറ്റ് കുറവായിരിക്കും, ഡി എൻ എൻ്റെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ പിന്നെ പ്രോട്ടീൻ ആർ എൻ എ ഇതൊക്കെ വളരെ കുറവായിരിക്കും ക്വിസൻ സെൻറ്ററിൽ, കാരണം അവരുടെ ഡിവിഷൻ റേറ്റ് വളരെ വളരെ കുറവാണ്. അപ്പോൾ അതാണ് ഈ ക്വിസൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതിൽ പഠിക്കാനുള്ളതും. തിയറി ബേസിൽ ഉത്തരം പഠിക്കാനുള്ളൂ, ഒരു ഷോർട്ട് നോട്ട് എന്ന രീതിയിലാണ്, കുറച്ചും കൂടി റെഫർ ചെയ്താൽ കുറച്ചും കൂടി അധികം കിട്ടും. പക്ഷേ എൻട്രൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നെ തിയറീസ് ഓഫ് റൂട്ട് അപെക്സ് ഓർഗനൈസേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ bioentech@gmail.com ലേക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കണ്ടുവരുന്നവരെ ബൈ.